Mukam Kendra Mai Pudia sub RTO office and the Kanamanavisham Sakamau. Nilevil Wahanangal Mai Banta Patavishangal Gai, Malayor Magalila General, Kilometer Yatra, Koduvali Ayana, Ashraikin. Wahanangal Mai Banta Pata, Nereva the Avishangal Kai, Gilevde, Kirakan Magalila General, Varshangai Ashraikin, Koduvali RTO office in Yana. Isajiratilan, Mukam Kendra Mai Pudia sub RTO office and the Kanamanavisham Sakamau. Mukanagar Sabayle, Kodani, Tirumbadi, Kairashi, Kodiatur Panjayatu Layum. നൂറുകണക്കിന് ആളുകൾക്ക് കൊടുവള്ളിയിലെത്താൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. സ്വന്തമായി വാഹനമുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വളരെ കഷ്ടപ്പെട്ടാണ് കൊടുവള്ളിയിൽ എത്തിച്ചേർന്നത്. മുക്കം നഗരസഭയിലെ KMCT മെഡിക്കൽ കോളേജ്, ഫാർമസി കോളേജ്, ദന്തൽ കോളേജ്, ആയുർവേദ കോളേജ് ഉൾപ്പെടെ 12 സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ജീവനക്കാർ എന്നിവർക്കും MAMA കോളേജ്, മുക്കം മുസ്ലിം ഓർഫനേജ്, മുക്കം നഗരസഭയിലെ 10 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തിരുവമ്പാട് നിയോജക മണ്ഡലത്തിലെ മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാരും പ്രദേശവാസികളും വളരെയധികം കഷ്ടപ്പെട്ടാണ് വാഹന സംബന്ധമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ കൊടുവള്ളി RTO ഓഫീസിൽ എത്തിച്ചേർന്നത്. മലയോര മേഖലയിൽ നിന്നും കൃത്യമായ യാത്രാ സൗകര്യം ഇല്ലാത്തതിനാൽ തന്നെ യഥാസമയം വാഹന സംബന്ധമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ പൊതുജനങ്ങൾക്ക് സാധിക്കാതെ വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തിരുവമ്പാട് നിയോജക മണ്ഡലത്തിലെ പൊതുജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിനായി മുക്കം കേന്ദ്രമായി സബ് RTO ഓഫീസ് അടിയന്തരമായി അനുവദിച്ചു തരണമെന്ന് NCP സംസ്ഥാന സമിതി അംഗം TK സാമി ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് നവകേരള സദസ്സിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം മാർച്ച് 12 നടപടി കൈക്കൊള്ളാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് ആവശ്യപ്പെട്ടെങ്കിലും 1.5 വർഷത്തോളമായി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും TK സ്വാമി പറഞ്ഞു. ഇപ്പോൾ തിരുവമ്പാടി MLA മുഖേന ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകിയതായും TK സ്വാമി പറഞ്ഞു. KMCT തുടങ്ങിയിട്ടുള്ള 12-13 വിദ്യാഭ്യാസ സ്ഥാപനം KMCTയിലുണ്ട്. അതേപോലെ ഒരു 10-25 മേധ വിദ്യാഭ്യാസ സ്ഥാപനം തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലുണ്ട്. പുല്ലൂരാമ്പാറ, ആനക്കാംപൊയിൽ, കക്കാടംപൊയിൽ, വെണ്ടയ്ക്കംപൊയിൽ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾക്കൊക്കെ ഇത്രയും കൊടുവള്ളിയാണ് ഇപ്പോൾ എത്തിപ്പെടാറുള്ളത്. അത് ആ അത്ര 23 വില്ലേജ് ഉൾപ്പെട്ടാണ് കൊടുവള്ളി RTO ഓഫീസ് ഇപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒരു അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ മറുപടി ഉണ്ട്. അതെല്ലാം കൂടെ വെച്ചിട്ട് MLA മുഖേന ഞാൻ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. അത് കിട്ടും എന്ന പ്രതീക്ഷയാണുള്ളത്. മുഖത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് അടുത്തിടെ അനുവദിച്ചിരുന്നു. ഇത് നിരവധി പേർക്കാണ് ഉപകാരപ്രദമാവുന്നത്. സബ് RTO ഓഫീസ് കൂടി അനുവദിച്ചാൽ അത് ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ വികസനത്തിനും കാരണമാവും. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.